നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കാൻ BJP തയ്യാറെടുപ്പ് തുടങ്ങി. നേരത്തെ രംഗത്തിറങ്ങി പ്രചരണത്തിൽ മേൽക്കൈ നേടാനാണ് പാർട്ടി ശ്രമം നടത്തുന്നത്. BJP മത്സരിക്കുന്ന സീറ്റുകളിലെ സാധ്യത പട്ടിക 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചുവെന്നാണ് വിവരം. സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സ്വകാര്യ ഏജൻസികളുടെ സർവേ അടുത്ത ദിവസം പൂർത്തിയാകും. നാമോ ആപ്പ് വഴി പൊതു സർവേയും നടക്കുന്നുണ്ട്. ഇന്ന് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ത്രീ ശാക്തി സംഗമം BJPയുടെ പ്രചരണത്തിൻ്റെ തുടക്കം കൂടിയാകും. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥികളെ ഇറക്കിയതും വലിയ നേട്ടമായതും നേതൃത്വം കരുതുന്നു. February 20 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. കേരളം ഉൾപ്പെടുന്ന മേഖലയിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള സാധ്യതയും നേതൃത്വം കാണുന്നുണ്ട്. കേരളത്തിൽ BJP ഊന്നൽ നൽകുന്ന 6 മണ്ഡലങ്ങളിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി V.മുരളീധരനും മത്സരിക്കാനാണ് സാധ്യത. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതൃത്വം നേരിട്ട് തീരുമാനിക്കും. പുറത്തു നിന്നുള്ള പൊതുസമ്മേളനത്തിലായിരിക്കും പരിഗണിക്കുക. സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ മത്സരിക്കാനില്ല എന്ന നിലപാടാണ് എടുത്തേക്കുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും 10%, ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്നും 50% വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി B.L. സന്തോഷിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. ഇരു മുന്നണിയിൽ നിന്നും വോട്ടുകൾ അടർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ബൂത്തുകളിൽ പ്രവർത്തകരെ സജ്ജമാക്കാനും പ്രധാന നിർദ്ദേശം. പ്രതീക്ഷിക്കുന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃശ്ശൂരിലെത്തും. പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ മുറുകിയ താളത്തിലാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നും റോഡ് ഷോ തുടങ്ങും. 3:45 തേക്കിൻകാട് മൈതാനത്തെ നായിക്കനാലിന് സമീപത്തെ മഹിളാ സമ്മേളന വേദിയിലേക്ക് മോദി എത്തുക. 42 പേർ വേദിയിലുണ്ടാകും. നടി ശോഭന, PT ഉഷ, ഉമാപ്രേമൻ, മിന്നുമണി, ബീനാ കണ്ണൻ തുടങ്ങി 8 പ്രമുഖ വനിതകൾ വേദിയിലുണ്ടാകും. സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ, സുരേഷ് ഗോപി തുടങ്ങിയ പ്രധാന പുരുഷ നേതാക്കൾ മാത്രമേ വേദിയിലുണ്ടാകൂ. ബാക്കിയെല്ലാം BJPയിലെ വനിതാ നേതാക്കളായിരിക്കും. സദസ്സിൻ്റെ മുൻനിരയിൽ ക്ഷണിക്കപ്പെട്ട വനിതകളാണ് ഉണ്ടായിരിക്കുക. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച, പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത 1000-ൽ അധികം വനിതകൾക്കാണ് ക്ഷണമുള്ളത്. ഇതിന് പിന്നാലെയാണ് വനിതാ പ്രവർത്തകർക്കുള്ള സീറ്റ്. ഇതിൻ്റെ പിന്നിലെ റൗണ്ടിലായിരിക്കും പുരുഷന്മാർക്കുള്ള സ്ഥലം. മഹിളാ സമ്മേളനത്തിന് 200,000 വനിതകളെ എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി നടക്കുന്ന റോഡ് ഷോയിൽ 200,000 പുരുഷന്മാരെ പങ്കെടുപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. കൊല്ലം, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, ഇടുക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് പങ്കെടുക്കുക. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.